എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പിനക്കിൾ അക്കാഡമി മലയാളം ട്യൂട്ടോറിയലിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഒരു കാരണമുണ്ട്. നമ്മൾ തെർമോഡൈനാമിക്സിൻ്റെ എല്ലാ ലെക്ചറും കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിനകത്തെ അഞ്ചാമത്തെ ലെക്ചറിൽ കാർനോട്ടിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിച്ചപ്പോൾ അവിടെ ഒരു തെറ്റ് സംഭവിച്ചായിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബർ ഫ്രാങ്കോ എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബറാണ് നമുക്ക് ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചു തന്നത്. അതിനകത്തൊരു തെറ്റെന്ന് പറയുന്നത്, നമ്മളവിടെ എഫിഷ്യൻസി കണ്ടുപിടിച്ചപ്പോഴത്തേക്കും അവിടെ Q2 എന്ന് പറഞ്ഞ ടൈമിന് ചെറിയൊരു കുഴപ്പമുണ്ടായിരുന്നു. ഓക്കെ, അത് പരിഹരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഫ്രാങ്കോയ്ക്ക് നന്ദി പറയുന്നു. ഇതേപോലെ എന്തെങ്കിലും തെറ്റുകൾ മറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം, ഞങ്ങളത് തിരുത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് എഫിഷ്യൻസി എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഒന്നും കൂടെ നോക്കാം. ഒരു ചെറിയ തെറ്റാണെങ്കിൽ കൂടിയും പക്ഷേ ആ ഡെറിവേഷൻ കംപ്ലീറ്റ് എന്തായിപ്പോയത്, തെറ്റായിപ്പോയി. ആ ഒരു ചെറിയ തെറ്റ്, ഒരു മൈനസിൻ്റെ മിസ്റ്റേക്കായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ നാലാമത്തെ ലെക്ചർ വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ കാർനോട്ട് എഞ്ചിൻ അതുപോലെ തന്നെ സൈക്കിളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചായിരുന്നു. ഇവിടെ നമ്മൾ എഫിഷ്യൻസി മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അഞ്ചാമത്തെ വീഡിയോ ഞങ്ങളൊന്ന് എഡിറ്റ് ചെയ്തിട്ട് അതൊന്നും കൂടെ റീപ്പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് വീണ്ടും കാണാൻ പറ്റും. അപ്പോൾ ഇത് ആറാമത്തെ ലെക്ചറായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എഫിഷ്യൻസി മാത്രമാണ്. ഒരു കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കാം നമുക്കറിയാം. എന്താണ് എഫിഷ്യൻസി ഡിക്കേഷൻ എന്ന് പറയുന്നത്? എഫിഷ്യൻസി എന്ന് പറയുന്ന ഈറ്റ ഈസ് ഈക്വൽ ടു 1 - Q2 / എന്താണ്, Q1 ആണ്. Q2 എന്ന് പറയുന്നത് ഹീറ്റ് റിജക്ഷനും Q1 എന്താണ്, ഹീറ്റ് അബ്സോർഷനുമാണ്. ഞാൻ ആ ഗ്രാഫ് വരക്കുന്നു. കാർനോട്ട് സൈക്കിളിൻ്റെ ഗ്രാഫാണ് വരക്കുന്നത്, PV ഡയഗ്രാമാണ് വരക്കുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രഷർ P1, വോളിയം V1, ടെമ്പറേച്ചർ T1, ഫസ്റ്റ് നടക്കുന്ന പ്രോസസ്സ് ഐസോതെർമൽ എക്സ്പാൻഷൻ, അങ്ങനെ പ്രഷർ എന്തായി, P2 ആയി, വോളിയം V2 ആയി, ടെമ്പറേച്ചർ മാത്രം മാറ്റമില്ല, കാരണം ഐസോതെർമൽ പ്രോസസ് ആയതുകൊണ്ട് തന്നെ. ഇവിടെയാണ് ഹീറ്റിന് എന്ത് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നത്, Q1. ദെൻ അടുത്ത എന്താണ്, ഒരു അഡയബാറ്റിക് പ്രോസസ് ആണ്. ഇതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. പ്രഷർ എന്താണ്, P3, വോളിയം V3, ടെമ്പറേച്ചർ എന്താണ്, T2. അഡയബാറ്റിക്കാണ്, ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടായി. ഇനി നടക്കുന്നതെല്ലാം എന്താണ്, കംപ്രഷനാണ്. അപ്പോൾ വോളിയം എന്ത് ചെയ്യും, കുറയും. എന്ത് കംപ്രഷനാണ്, ഐസോതെർമൽ കംപ്രഷൻ. അങ്ങനെ P4, V4, T2, കാരണം ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ വെച്ചാണ് ഹീറ്റിനെ എന്ത് ചെയ്യുന്നത്, റിജക്റ്റ് ചെയ്യുന്നത്. Q2 എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ത് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുന്നു. ദെൻ ഇത് എന്തായിരുന്നു, ഇവിടെ പിന്നെ നടക്കുന്ന ഐസോതെർമൽ, സോറി, അഡയബാറ്റിക് കംപ്രഷനാണ്. ഈ പ്രോസസ്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് കാർനോട്ട് സൈക്കിളിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി എഫിഷ്യൻസി കണ്ടുപിടിക്കാം. Q2 എന്ന് പറയുന്നത് ഹീറ്റ് റിജക്ഷൻ അല്ലേ, എവിടെയാണ് ഹീറ്റ് റിജക്ഷൻ നടക്കുന്നത്, ഹീറ്റ് റിജക്ഷൻ നടക്കുന്നത് ഐസോതെർമൽ കംപ്രഷനിലാണ്. നമുക്കറിയാം ഐസോതെർമൽ കംപ്രഷൻ്റെ വർക്ക് ഇൻഡിക്കേഷൻ. അപ്പം നമുക്ക് Q2 എന്ന് പറയുന്നത് ഐസോതെർമൽ കംപ്രഷൻ്റെ എന്താണ്, വർക്ക് ഇൻഡിക്കേഷനാണ്. നമുക്കറിയാം ഐസോതെർമൽ കംപ്രഷനകത്തെ വർക്ക് ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് RT2. നമുക്കറിയാം വർക്ക് ഐസോതെർമൽ വർക്ക് ഇൻഡിക്കേഷൻ W = എന്താണ്, RT log ഫൈനൽ വോളിയം / എന്താണ്, ഇനിഷ്യൽ വോളിയമാണ്. അപ്പോൾ RT2, ടെമ്പറേച്ചർ എന്താണ്, T2, ലോഗ് എന്താണ് ഫൈനൽ വോളിയം എന്ന് പറയുന്നത്, V4 / എന്താണ് ഇനിഷ്യൽ വോളിയം എന്ന് പറയുന്നത്, ഇനിഷ്യൽ വോളിയം എന്ന് പറയുന്നത് എന്താണ്, ഇനിഷ്യൽ വോളിയം എന്താണ്, V3 ആണ്. ഇനി ഇവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞതെന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ, ഇവിടെ എന്തായിരുന്നു, ഇങ്ങനെയാണ് നമ്മൾ എഴുതി വെച്ചത്. പക്ഷേ ഇത് എന്ത് പ്രോസസ്സാണ്, ഇത് കംപ്രഷനാണ്. എക്സ്പാൻഷനിൽ വർക്ക് പോസിറ്റീവ് ആണെങ്കിൽ കംപ്രഷനിൽ വർക്ക് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും കംപ്രഷനിൽ വർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും വരുന്നത്, -RT2 log V4 / എന്താണ്, V3 ആണ്. ഓക്കെ, ദെൻ നമുക്ക് Q1 കണ്ടുപിടിക്കാം. Q1 എന്ന് പറയുന്നത് ഐസോതെർമൽ എക്സ്പാൻഷനാണ്. അവിടെ എന്തായിരിക്കും വർക്ക്, പോസിറ്റീവ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, RT1 log, ഇതല്ലേ പ്രോസസ്സ്, ഫൈനൽ വോളിയം എന്താണ്, V2 / ഇനിഷ്യൽ വോളിയം എന്താണ്, V1. ഇതാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫിഷ്യൻസിയാണ്. ഈറ്റ ഈസ് ഈക്വൽ ടു 1 - Q2 എന്താണ്, RT1 log V2 / V1 / എന്താണ് Q2 എന്ന് പറയുന്നത് -RT2 log V4 / V3 എന്താ Q1 എന്ന് പറയുന്നത്, RT1 log V2 / എന്താണ്, V1 ആണ്.
ഇനി ശ്രദ്ധിക്കുക, ലോഗരിത്തിന്റെ റൂളാണ് ഞാൻ പറയാൻ പോകുന്നത്. ലോഗരിത്തിന്റെ റൂൾ പറയുന്നത്, റൂൾ പറയുന്നത് മൈനസ് ലോഗ് എ ബൈ ബി എന്ന് പറയുന്നത് ലോഗ് ബി ബൈ എന്താണ് എ ആണ്. ഇതിന് പ്രത്യേകം റൂളായിട്ട് പഠിക്കുമെന്ന് വേണ്ട, നമുക്കറിയാം ലോഗ് എ ബൈ ബി എന്താണ്, ലോഗ് എ ബൈ ബി എന്ന് പറയുന്നത് ലോഗ് എ മൈനസ് എന്താണ്, ലോഗ് എ മൈനസ് എന്താണ്, ലോഗ് ബി ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ഈ വർക്ക് കണ്ടുപിടിച്ചപ്പോഴത്തേക്കും. അപ്പൊ ലോഗ് എ ബൈ ബി ലോഗ് എ മൈനസ് ലോഗ് ബി ആണെങ്കിൽ മൈനസ് ഓഫ് ലോഗ് എ ബൈ ബി എന്തായിരിക്കും, മൈനസ് ഓഫ് എന്താണ് ലോഗ് എ മൈനസ് എന്തായിരിക്കും, ലോഗ് ബി ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നത്, മൈനസിനകത്ത് കൊടുക്കാൻ നേരത്ത് ലോഗ് ഈ മൈനസ് എന്താവും പ്ലസ് ആവും, അപ്പൊ ലോഗ് ബി ഇവിടെ എന്താവും മൈനസ് ആവും, ലോഗ് എന്താവും എ ആവും. എന്താണ് ലോഗ് ബി മൈനസ് ലോഗ് എ, ലോഗ് ബി ബൈ എന്താണ് എ, അതായത് മൈനസ് ഓഫ് ലോഗ് എ ബൈ ബി എന്താണ് ലോഗ് ബി ബൈ ആണ്. ഇവിടെ നോക്കിയേ മൈനസ് ഓഫ് എന്താ കിടക്കുന്നത്, നമുക്ക് ഈ മൈനസിന് ഇങ്ങോട്ട് കൊടുക്കാം. അപ്പൊ മൈനസ് ഓഫ് എന്താണ് ലോഗ് വി ഫോർ ബൈ വി ത്രീനെ നമുക്ക് ലോഗ് വി ത്രീ ബൈ എന്താക്കാം, വി ഫോർ ആക്കാം. ഈ ഒരു സ്റ്റെപ്പാണ് നമ്മുടെ എന്ത് ചെയ്ത് തെറ്റിപ്പോയത്. അപ്പോൾ ഈ ടൈസ് ഈക്വൽ ടു വൺ മൈനസ് ആർ ടി ടു ലോഗ് എന്താണ് വി ത്രീ ബൈ എന്താണ് നമുക്ക് കിട്ടുന്നത് വി ഫോർ എന്നും, ഡിവൈഡഡ് ബൈ ആർ ടി വൺ ലോഗ് എന്താണ് ഇവിടെ വി ടു ബൈ എന്താണ് വി വൺ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ആർ ഈ ലോഗിൻ്റെ ടേമിനെയൊക്കെ വെട്ടിക്കളഞ്ഞ് ആറിനെ ആറിനെയൊക്കെ എന്ത് ചെയ്യാം വെട്ടിക്കളഞ്ഞ് ഉത്തരം ടി ടു ബൈ ടി വൺ എന്നാണ് കിട്ടേണ്ടത്. പക്ഷേ നമുക്ക് എങ്ങനെയാണ് ലോഗ് വി ത്രീ ബൈ വി ഫോറും ലോഗ് വി ടു ബൈ വി വണ്ണും കട്ട് ചെയ്ത് കളയുന്നത് നമുക്ക് നോക്കാം. എക്സാമിന് നമ്മൾ ഉടായിപ്പിച്ചിട്ട് കാര്യമില്ല, കറക്റ്റ് ആൻസറിലോട്ട് തന്നെ ചെയ്യണം പോകണം. അഥവാ സ്റ്റെപ്പ് നിങ്ങൾ മറന്നു പോകുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് പറയുക, അടുത്ത സ്റ്റെപ്പ് പറയുക വി ത്രീ ബൈ വി ഫോർ ഈക്വൽ ടു എന്താണ് വി ടു ബൈ വി വൺ ആണ്. നമുക്ക് ആ വി ത്രീ ബൈ വി ഫോർ എങ്ങനെയാണ് വി ടു ബൈ വി വൺ ആയത് നമുക്ക് എന്ത് ചെയ്യാം ഈ കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിവിടെ ഐസോതെർമൽ കംപ്രഷൻ എടുത്തു, അതുപോലെ തന്നെ ഐസോതെർമൽ എന്തെടുത്തു എക്സ്പാൻഷൻ എടുത്തു. അപ്പൊ പാവം നമ്മളുടെ രണ്ടാൾക്കാരെ നമ്മൾ എടുത്തിട്ടുണ്ടോ ഇവിടെ, ആരൊക്കെയാണ് ആ പാവപ്പെട്ട രണ്ടാൾക്കാർ, നമ്മുടെ അഡയബാറ്റി പ്രോസസ്സിനെ നമ്മൾ ഇവിടെ എടുത്തിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അഡയബാറ്റി പ്രോസസ്സിന് വിഷമം തോന്നും, എന്നെ എന്താ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടി ഉൾപ്പെടുത്താത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം അഡയബാറ്റി പ്രോസസ്സിനെയും കൂടെ ഈ എഫിഷ്യൻസിയുടെ കാൽക്കുലേഷനകത്ത് നമുക്ക് എന്ത് ചെയ്യാം ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് അഡയബാറ്റി പ്രോസസ്സിന് ഇക്വേഷൻ നമുക്കറിയാം. ഞാൻ അന്ന് പറഞ്ഞു തന്നായിരുന്നു ടി വിയുടെ മണ്ടക്കാരിരിക്കുന്നു ഗാമ മൈനസ് വൺ ഇരിക്കുന്നു, ടി വി റൈസ് ടു ഗാമ മൈനസ് വൺ ഇസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ ആ ഇക്വേഷൻ എടുക്കുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് അഡയബാറ്റി പ്രോസസ് അല്ലേ ഇവിടെ ഞാൻ ആ ഇക്വേഷൻ എടുക്കാൻ നേരത്ത്. അപ്പൊ നമുക്കറിയാം അഡയബാറ്റിക്കിനകത്ത് എന്താണ് ഇക്വേഷൻ എന്താണ് ടി വി റൈസ് ടു ഗാമ മൈനസ് വൺ ഇസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ അഡയബാറ്റിക് പ്രോസസ് ഇക്വേഷൻ എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ നമുക്ക് കിട്ടുന്നത് ടി വൺ വി ടു അടുത്ത വോളിയം വി ടു ആണ് റൈസ് ടു ഗാമ മൈനസ് വൺ ഈക്വൽ ടു ടി ടെമ്പറേച്ചർ എന്താണ് ടു വോളിയം എന്താണ് വി ഫോർ റൈസ് ടു ഗാമ മൈനസ് എന്താണ് വൺ. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ വൺ എന്ന് വിളിക്കാം. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും അഡയബാറ്റിക് പ്രോസസ് എന്ത് ചെയ്യാം ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ വണ്ണിൽ നിന്ന് ഫോറിലോട്ടാണ് എടുക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോറിൽ നിന്ന് വണ്ണിലോട്ട് എടുക്കാം. അപ്പോൾ ടി ടു വി ഫോർ റൈസ് ഗാമ മൈനസ് വൺ ഈക്വൽ ടു ടി വൺ വി വൺ റൈസ് ഗാമ മൈനസ് വൺ എഴുതും. ഓക്കെ, അതിനെ തലതിരിക്കണം, കാരണം നമുക്കറിയാം ഇവിടെ ഫസ്റ്റ് വി വൺ ടി വൺ കിടക്കുന്നുണ്ട്, ഞാൻ വണ്ണിൽ നിന്ന് ഫോറിലോട്ടാണ് നോക്കുന്നത്. അപ്പോൾ എന്താണ് എങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല, ടി വൺ വോളിയം എന്താണ് വി വൺ റൈസ് ടു ഗാമ മൈനസ് വൺ ഈക്വൽ ടു ഇവിടെ നിന്ന് വന്നിരിക്കുന്നത് ടി ടു വി ഫോർ റൈസ് ടു എന്താണ് ഗാമ മൈനസ് വൺ എന്നാണ് വന്നിരിക്കുന്നത്. ഇക്വേഷൻ നമ്പർ ടു എന്ന് കൊടുക്കുക. ഇക്വേഷൻ വണ്ണും ഇക്വേഷൻ ടു നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് ഇക്വേഷൻ വൺ ഡിവൈഡ് ബൈ ഇക്വേഷൻ ടു ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ടി വണ്ണും ടി വണ്ണും എന്ത് ചെയ്യാം കട്ട് ചെയ്ത് കളയാം, ടി ടു ടി ടു എന്ത് ചെയ്യാം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇക്വേഷൻ വൺ ബൈ ഇക്വേഷൻ ടു നമുക്ക് കിട്ടുന്നത് എന്താന്ന് നോക്കിക്കേ, വി ടു ബൈ എന്താണ് വി വൺ ദ ഹോൾ റൈസ് ടു ഇതിനെ ഒറ്റയടിക്കിരുന്നു എന്താണ് ഗാമ മൈനസ് വൺ. ഇത് കുഴപ്പമില്ലല്ലോ, കാരണം വി ടു റൈസ് ഗാമ മൈനസ് വൺ ഡിവൈഡ് ബൈ വി വൺ റൈസ് ഗാമ മൈനസ് വൺ എന്ന് പറയുന്നത് വി ടു ബൈ വി വൺ ദ ഹോൾ റൈസ് ടു എന്താണ് ഗാമ മൈനസ് വൺ ആണ്. ഇവിടെയും ടി ടു ടി ടു വെട്ടുകൾ ബാക്കി എന്തുണ്ട്, ഇവിടെ വി ഫോർ അല്ല വി ത്രീ ആണ്, വി ത്രീ ആണ്. അപ്പോൾ എന്ത് കിട്ടും നമുക്കിവിടെ, ടി ടു കട്ട് ചെയ്ത് കളഞ്ഞു, ഇനി എന്താണ് വി ത്രീ ബൈ എന്താണ് വി ഫോർ റേസ് ടു എന്താണ് ഗാമ മൈനസ് വൺ. ഓക്കെ, ഈ രണ്ട് ഗാമ മൈനസ് വണ്ണും പോയിട്ട് ബാക്കി നമുക്ക് എന്താ കിട്ടുന്നത് വി ടു ബൈ വി വൺ, കാരണം പവർ ഒന്നാണെങ്കിൽ ഓട്ടോമാറ്റിക് ബേസ് എന്തായിരിക്കും ഒന്ന് തന്നെയായിരിക്കും. വി ടു ബൈ വി വൺ ഈക്വൽ ടു എന്തായിരിക്കും വി ത്രീ ബൈ എന്ത് കിട്ടി വി ഫോർ എന്ന് കിട്ടി. നോക്കിക്കേ വി ത്രീ ബൈ വി ഫോറും വി ടു ബൈ വി വൺ എന്താണ് ഈക്വൽ. അപ്പോൾ നമുക്ക് ലോഗ് വി ത്രീ ബൈ വി ഫോറും ലോഗ് വി ടു ബൈ വി വൺ എന്ത് ചെയ്യാം കട്ട് ചെയ്ത് കളയാം. ദെൻ ഇക്വേഷൻ ഇക്വേഷൻ ബിക്കം എന്താണ് എഫിഷ്യൻസി ഇക്വേഷൻ ഈ ടൈസ് ഈക്വൽ ടു വൺ മൈനസ് ടി ടു ബൈ എന്ത് കിട്ടും നമുക്ക് ടി വൺ എന്ന് കിട്ടും. കാരണം നമുക്ക് എഴുതാം എന്താണ്, അതുകൊണ്ട് തന്നെ ലോഗ് വി ടു ബൈ വി വൺ എന്ന് പറയുന്നതും ലോഗ് ലോഗ് വി ഫോർ ബൈ വി ത്രീ ബൈ വി ഫോർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ട് ഈക്വൽ ആയതുകൊണ്ട് ഇത് ഈക്വൽ ആയതുകൊണ്ട് ഇത് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. അവസാനം നമുക്ക് എഫിഷ്യൻസി എന്ത് കിട്ടും
ഇറ്റ ഇസ് ഈക്വൽ ടു വൺ മൈനസ് എന്താണ് ടി ടു ബൈ ടി വൺ. അപ്പോൾ ഒരു കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്തിൻ്റെയൊക്കെ ടെമ്പറേച്ചർ അറിഞ്ഞാൽ മതി, കോൾഡ് റിസർവറിൻ്റെ ലോവർ ടെമ്പറേച്ചറും ഹോട്ട് റിസർവറിൻ്റെ ഹയർ ടെമ്പറേച്ചർ ആയെങ്കിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ പറ്റും, ഒരു കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്റർ ഇതുകൊണ്ട് എന്ത് ചെയ്യാം നിർത്താം. ഇനി എന്തെങ്കിലും അഡീഷണലായിട്ട് ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക, അതിനനുസരിച്ച് ഞങ്ങൾ വീഡിയോ എന്ത് ചെയ്യുന്നതായിരിക്കും, ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്കൊരു അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, അതുവരെ ബൈ.